എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. മലയാളികളുടെ ഏറ്റവും പ്രിയ ഭക്ഷണമാണ് ബിരിയാണി. ഞാനും ഒരു ബിരിയാണി ലവറാണ്. ഞാനും കഴിച്ചതാണല്ലോ ആ കല്യാണത്തിന് രണ്ട് പ്ലേറ്റ് ബിരിയാണി എന്ന് നസ്രിയ പറയുമ്പോൾ എന്റെ കുറച്ച് ഫ്രണ്ട്സ് ചോദിച്ചു, പിന്നെ രണ്ട് പ്ലേറ്റ് ബിരിയാണി? പക്ഷെ വെറും രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ രണ്ട് പ്ലേറ്റ് ബിരിയാണി കഴിച്ചതാണ് ഈ ജോഷൻ പേര്. സംഭവം എങ്ങനെയാണ്, പണ്ട് പപ്പ മസ്കറ്റിലായിരുന്നു. അപ്പൊ നാട്ടിലേക്ക് വരുന്ന സമയത്താണ് നമ്മൾ ടൗണിലേക്ക് പോകുന്നു, ഫുഡ് കഴിക്കുന്നു, സിനിമ കാണുന്നു അങ്ങനെയൊക്കെ. അപ്പോൾ തൃശ്ശൂർ റൗണ്ടിലാണെന്ന് തോന്നുന്നു ഫുഡ് കഴിക്കാൻ പോയി. ബിരിയാണിയാണ് കഴിച്ചത്. ബിരിയാണി കഴിച്ചു കഴിഞ്ഞിട്ട് മമ്മി ചോദിച്ചു, എങ്ങനെയുണ്ട്? അപ്പൊ ഞാൻ പറഞ്ഞു, ഇനിയും വേണം. മമ്മി ചോദിച്ചു, ഇനി എന്താ വേണ്ടേ? ഇനിയും വേണം ഒരു പ്ലേറ്റ് ബിരിയാണി എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ അവിടുന്ന് രണ്ട് പ്ലേറ്റ് ബിരിയാണി കഴിച്ചിട്ടാണ് ഞാൻ ഇറങ്ങിപ്പോകുന്നത്. പഴയ കാലങ്ങളിലെ എല്ലാ വിശേഷങ്ങൾക്കും ഭൂരിഭാഗം ബിരിയാണിയാണ്, ചിക്കൻ ബിരിയാണിയാണ് വെക്കാറ്. അത് നല്ല മഞ്ഞ കളറിലുള്ള ചിക്കൻ ബിരിയാണി, അതിൽ മുട്ടയൊക്കെ വെച്ച് വാ, നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ വിശേഷങ്ങൾക്ക് പോകുമ്പോൾ, അപ്പോൾ കല്യാണമായാലും എന്ത് വിശേഷങ്ങൾക്കായാലും എനിക്ക് ബിരിയാണി ഭയങ്കര ഇഷ്ടമാണെന്ന് അറിയാം. ബിരിയാണിയിലുപരി ചിക്കനിലുപരി ചിക്കൻ കാല് ഭയങ്കര ഇഷ്ടമാണെന്ന് അറിയാം. അപ്പൊ ഞാനൊക്കെ ഇങ്ങനെ ഫുഡ് കഴിക്കുമ്പോൾ നമ്മുടെ റിലേറ്റീവ്സ് ഒക്കെ പറയും, അതെ ചിഞ്ചിരിക്കണം, ചിഞ്ചിരി ചിക്കൻ കാലം കൊടുക്ക. അങ്ങനെ എന്റെ ചിക്കൻ കാല് പ്രായമം എന്റെ റിലേറ്റീവ്സിനും നാട്ടുകാർക്കൊക്കെ ഭയങ്കര ഫേമസ് ആയിരുന്നു. ഒരിക്കലും എന്റെ കൈ പൊള്ളി, ഈ വലത്തെ കൈയാണ് പൊള്ളിയത്. അപ്പൊ പൊള്ളിയിട്ട് അതൊക്കെ ഒരുവിധം മാറി വരുന്ന സമയത്ത് സ്കൂളിൽ പോകാൻ തുടങ്ങി. അപ്പൊ ഒരു ദിവസം ഞാൻ കിച്ചണിൽ പോയപ്പോ രാവിലെ അമ്മ ഫുഡ് പ്രിപ്പയർ ചെയ്യാണ്. അപ്പൊ എന്താ അമ്മയെന്ന് ചോദിച്ചു. അപ്പൊ ഇന്ന് ഞാൻ ഫുഡ് കഴിക്കുന്നില്ല, സ്പൂണോടെ കഴിക്കാൻ പറ്റത്തുള്ളൂ, ഞാൻ കഴിക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ഇന്ന് ബിരിയാണിയാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ കുറെ വെജിറ്റബിൾസ് ഒക്കെ ഇരിക്കുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി, ഇന്ന് ബിരിയാണിയാണല്ലോ. അപ്പൊ ഉച്ചയാവാൻ വേണ്ടി സ്കൂളിൽ പോയിട്ട് ഉച്ചയാവാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ബിരിയാണി കഴിക്കണല്ലോ. നേരെ എടുത്ത് ഓപ്പൺ ചെയ്ത് ബിരിയാണി കഴിച്ചു. കാണാനൊക്കെ ബിരിയാണി പോലെ ഉണ്ടെങ്കിലും പക്ഷെ അത് വെറും വെജ് റൈസ് ആയിരുന്നു. ബിരിയാണി എന്ന് പറഞ്ഞിട്ട് എന്നെ പറ്റിച്ചു. ഹോസ്റ്റലില് സൺഡേ ആണ് ബിരിയാണി കിട്ടുക. ബിരിയാണി പിന്നെ വേവാത്ത രണ്ട് ചിക്കൻ പീസും ആണ് കിട്ടിയിരുന്നത്. അപ്പൊ ആ ബിരിയാണി കാണുമ്പോൾ അമ്മയുടെ ഡ്യൂപ്പ് ബിരിയാണി ആയിരുന്നു ഇതിനും ഭേദം എന്ന് വിചാരിക്കാറുണ്ട്. ഭയങ്കര വിഷമത്തിൽ ബിരിയാണി കൊണ്ട് റൂമിലേക്ക് ചെല്ലും. എന്നിട്ട് നേരെ ലാപ്ടോപ്പ് എടുത്തിട്ട് ഉസ്താദ് ഹോട്ടൽ സിനിമ വയ്ക്കും. അതിൽ ബിരിയാണി ഉണ്ടാക്കുന്നതും കണ്ട് കണ്ട് ഇനി എന്നാണോ ഇങ്ങനെ ബിരിയാണി കിട്ടുക എന്ന് ആലോചിച്ച് കഴിക്കാറുണ്ട്. ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, ബീഫ് ബിരിയാണി, എഗ് ബിരിയാണി, കാട ബിരിയാണി, ഇതൊന്നും പോരാഞ്ഞിട്ട് കുഴിമന്തി ബിരിയാണി, മലബാറി ബിരിയാണി, തലശ്ശേരി ബിരിയാണി, ഹൈദരാബാദ് ബിരിയാണി, ബാംബു ബിരിയാണി, അങ്ങനെ ഒരുപാട് വെറൈറ്റി ഉണ്ട്. പറയുമ്പോൾ തന്നെ കൊതിയാവുന്നുണ്ട് ബിരിയാണി. ഓരോ ബിരിയാണി ഫാൻസിനും അവരുടേതായിട്ട് ഓരോ ബിരിയാണി കഥ ഉണ്ടാവും. എൻ്റെ ബിരിയാണി കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബിരിയാണി ലവേഴ്സ് ആയിട്ടുള്ള എല്ലാവർക്കും ഈ വീഡിയോ സമർപ്പിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിൻ്റെ അപ്പുറത്തെ ബട്ടൺ ക്ലിക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. അതിൻ്റെ അപ്പുറത്തുള്ള ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഫാമിലി, ഫ്രണ്ട്സ് എല്ലാവർക്കും ചെറു പറയാന്ന് ഷെയർ ചെയ്യുക. അതിനുശേഷം താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ, റെഡ് കളറിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദെൻ അപ്പോൾ ഒരു ബെല്ലൈക്കൺ വരും, അതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് താഴെ പോയിട്ട് കമൻറ്റ് ബോക്സിൽ നിങ്ങളൊരു ബിരിയാണി ലവർ ആണെങ്കിൽ ഐ ആം എ ബിരിയാണി ലവർ എന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ വേറെ എന്തൊക്കെ വെറൈറ്റി ബിരിയാണീസ് ആണെന്നും കമൻറ്റ് ചെയ്യണം. So stay blessed. Bye bye.